പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പൂ വെച്ചിട്ടുള്ള കട്ലറ്റാണ്. ഇതിന് എന്തൊക്കെയാ ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ഈ വാഴപ്പൂവിൻ്റെ കുറച്ച് തളങ്ങൾ അടർത്തി മാറ്റിയ ശേഷം കഴുകി വൃത്തിയാക്കി ചെറുതായി കൊത്തിയരിഞ്ഞതാണിത്. ഒരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്, 4 സവാള ചെറുതായി കൊത്തിയരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിരിക്കുന്നത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ബിരിയാണി മസാല, ഗരം മസാല, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, റസ്ക് പൊടി, 2 കോഴിമുട്ട, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തീ പിടിപ്പിച്ച ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, വഴറ്റിയെടുക്കാൻ പോകുന്നത്. ചട്ടി ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി നമ്മൾ പൊക്കിയതിന് ശേഷം ഇഞ്ചി ചേർക്കാം, പച്ചമുളക്, മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞ വെച്ച വാഴപ്പൂ ഇതിലേക്ക് ചേർക്കും. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാലയുടെ പൊടി കലറി കൊടുക്കും. കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് യോജിപ്പിച്ച് കൊടുക്കും. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചൂടാറിയ ശേഷം നമുക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് തിരിക്കാം. ആ 2 മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി കട്ലറ്റ് ഓരോന്നായി എടുത്തിട്ട് നമുക്ക് ഇതിലും മുട്ടയിലും മുക്കിയിട്ട് റസ്ക് പൊടി വിതറാം. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലുള്ള പാനിൽ നമുക്കൊരു എണ്ണ ചൂടാക്കിയിട്ട് അതൊന്ന് ഒരിച്ചെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക്. എണ്ണ ചൂടായി തുടങ്ങി ഇതിനകത്തേക്ക് ഓരോ കട്ലറ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരിച്ചെടുക്കാം.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.